നമ്മുടെ കിഷ്കിന്ധകാന്തം ഒരു പ്രാവശ്യം കൂടെ കണ്ടു, ആദ്യം തിയേറ്ററിലൊന്ന് കണ്ടതാണ്. അപ്പം നിങ്ങളും OTT-യിൽ ഹോട്ട്സ്റ്റാറിൽ ഒന്നും കൂടെ കാണുകയാണെങ്കിൽ വേറൊരു അനുഭവമായിരിക്കും നിങ്ങൾക്ക് തോന്നുന്നത്. എനിക്ക് വേറൊരു അനുഭവമാണ് തോന്നിയത്. ബാഹുൽ രമേശിന്റെ എഴുത്ത്, അദ്ദേഹത്തിന്റെ തന്നെ സംഭാഷണം, ദിജിത് അയ്യത്താന്റെ ഡയറക്ഷൻ, ഒന്നും പറയാനില്ല. 7 കോടി മുതൽ മുടക്കിൽ 75 കോടിയിലധികം തിയേറ്ററിൽ നിന്നും കളക്ഷൻ നേടിയ ഈ സിനിമ, തുടക്കത്തിലെ നിഗൂഢതകൾ, ഓരോ ആളുകളുടെയും മുഖത്ത്, നമ്മുടെ ആസിഫ് അലി ആണെങ്കിലും അപർണ ബാലമുരളി, ജഗദീഷ്, വിജയരാഘവൻ, എല്ലാവരും അവരുടേതായിട്ടുള്ള ഒരു സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു തുടക്കത്തിലെ നമ്മൾ എല്ലാം അറിഞ്ഞുകൊണ്ട് ആളുകളുടെ മുന്നിലും പ്രത്യേകിച്ച് ഭാര്യയുടെ മുന്നിലും ഒക്കെ അഭിനയിക്കേണ്ടി വരുന്ന ഒരു ക്യാരക്ടറായിട്ട് ആസിഫ് അലി, അദ്ദേഹം ചച്ചു എന്ന അദ്ദേഹത്തിൻ്റെ മരിച്ചുപോയ മകനെ ഇനി ഒരിക്കലും തിരിച്ചു കിട്ടില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടി നാഗർകോവിലും പല സ്ഥലങ്ങളിലും പോകുന്നുണ്ട്. ആ സമയത്ത് അദ്ദേഹത്തിന് മാത്രമേ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ മകൻ മരിച്ചു എന്ന് അറിയുകയുള്ളൂ. കാരണം അദ്ദേഹത്തിൻ്റെ ഭാര്യ ഓൾറെഡി മരിച്ചുപോയി, ആദ്യത്തെ ഭാര്യ. അതുപോലെ അദ്ദേഹത്തിൻ്റെ അച്ഛനാണെങ്കിൽ ഇതറിയുന്ന മറ്റൊരാൾ, അദ്ദേഹത്തിന് ഓർമ്മക്കുറവുണ്ട്, അൽഷിമേഴ്സിൻ്റെ പ്രശ്നമുണ്ട്. അപ്പം ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന യാത്രകൾ, മകനെ തേടിയുള്ള യാത്രകൾ, അതുപോലെ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് മൈൻഡോടുകൂടി നമ്മുടെ അപർണ ബാലമുരളി, രണ്ടാമത് വരുന്ന ഭാര്യ, അവർക്ക് വരുന്ന ഓരോ സംശയങ്ങൾ ആദ്യമായിട്ട് കാണുന്ന, നിങ്ങൾ ആദ്യമായിട്ട് ഈ സിനിമ തിയേറ്ററിൽ കണ്ടവരാണെങ്കിൽ നിങ്ങൾക്കും ഈ സംശയം, അപർണ ബാലമുരളിയുടെ മനസ്സിലുണ്ടാകുന്ന സംശയം നമുക്ക് തോന്നാം. ഈ സിനിമ രണ്ടാമത്തെ വട്ടം OTT-യിൽ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് നമ്മുടെ ആസിഫ് അലിയുടെ മുഖത്ത് വരുന്ന ഓരോ എക്സ്പ്രഷൻസ് നമ്മൾ ആദ്യം കാണുമ്പോൾ ഇത് മനസ്സിലാകുകയില്ല. കാരണം മറ്റുള്ളവരുടെ മുന്നിൽ നിന്നും ചില സത്യങ്ങൾ മറച്ചു വെക്കാൻ വേണ്ടി, എസ്പെഷ്യലി ഭാര്യയുടെ മുന്നിൽ നിന്നൊക്കെ, ചേട്ടനോട് വീഡിയോ കോൾ ചെയ്യുന്ന സമയത്താണെങ്കിലും അദ്ദേഹത്തിൻ്റെ മുഖത്ത് എപ്പോഴും ഒരു മ്ലാനതയാണ്, ഒരു ദുഃഖമാണ് ഈ സിനിമയിൽ ഉടനീളം കാണിക്കുന്നത്. മകനെ തേടി ഒരു NGO നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷനുമായിട്ട് ഒരു വീഡിയോ കോളിൽ വരുമ്പോഴാണെങ്കിലും സത്യം അല്ലാത്ത കാര്യങ്ങൾ തുറന്നു പറയാൻ കാണിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രകടനം, ആ ഒരു പ്രകടനം നമുക്ക് കാണാതെ വയ്യ. അതുപോലെ വിജയരാഘവൻ്റെ കഥാപാത്രം ഒരു അൽഷിമേഴ്സ് പേഷ്യൻ്റ് ആയിട്ട് വന്നിരിക്കുന്നു. ഈ അൽഷിമേഴ്സ് പേഷ്യൻറ്റിന് സാധാരണ ഇറിറ്റബിലിറ്റി, ആങ്കർ, അതുപോലെ ഓർമ്മക്കുറവ് തുടങ്ങിയിട്ടുള്ള ഇഷ്യൂസ്, ഒരു പാനിക് അറ്റാക്കിലേക്ക് പോകുന്ന രംഗങ്ങളൊക്കെ അദ്ദേഹം വളരെ മനോഹരമായിട്ട് ഫലിപ്പിച്ച് കാണിച്ചു. ഒരിക്കലും ഇത് കൂടുതൽ ഒന്നും ചെയ്യാൻ ഒരു നടനും കഴിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത് 2 പ്രാവശ്യം ഞാൻ OTT-യിൽ കണ്ടു. ഈ ഒരു 3 ആളുകളാണെങ്കിലും, അപർണ ബാലമുരളി, അതുപോലെ ആസിഫ് അലി, ഈ പടത്തിൻ്റെ പ്രധാനമായിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ആ ഒരു തോക്കിൻ്റെ കാര്യം. തോക്ക് അദ്ദേഹം ഈ ഒരു ഇൻസിഡൻറ്റ് കഴിഞ്ഞു, ചാച്ചു കൊല്ലപ്പെട്ടു, അതിനുശേഷം ഒരു ആക്സിഡൻ്റലായിട്ട് മരണപ്പെട്ടു. ഇതിനുശേഷം ആ തോക്ക് അദ്ദേഹം ഒരു സ്ഥലത്ത് വെച്ചു. പക്ഷെ അദ്ദേഹം തന്നെ ചിലപ്പോൾ മറന്നുപോയി കാണും എവിടെയാണ് വെച്ചെന്നുള്ളത്, മറന്നുപോയി കാണണം. ആ തോക്കിൻ്റെ ഇഷ്യൂ വരുമ്പോഴാണെങ്കിലും ആ തോക്ക് കുരങ്ങന്മാരുടെ കയ്യിലൊരു തോക്ക് കിട്ടിയപ്പോൾ അദ്ദേഹത്തിൻ്റെ തോക്കാണെന്ന് പറഞ്ഞത് ഒരു പക്ഷേ ഇതിൽ നിന്നും ഈ ഒരു പ്രശ്നം പുറം ലോകം അറിഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇത് ചെയ്ത വ്യക്തി ഓൾറെഡി മരണപ്പെട്ടു പോയി, ഇതിന് പുറകെ നടക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ മകനും പുതിയ ഭാര്യയും ആകാം എന്നുള്ള ഒരു ഓർമ്മ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടാകാം. ഓരോ കാര്യവും അദ്ദേഹം ഡയറിയിൽ എഴുതി വെച്ച് നടക്കുന്നു. അതുപോലെ അദ്ദേഹത്തിന് വിശ്വസിക്കാൻ പറ്റുന്ന ഒരേ ഒരു കഥാപാത്രമായി സുമതത്തൻ, നമ്മുടെ ജഗദീഷ്, അടിപൊളിയായിട്ട് ഒന്നും പറയാനല്ല, സൂപ്പറായിട്ട് ചെയ്തു. ഈ പടം രണ്ടാമതൊന്നും കണ്ടപ്പോഴാണ് ഈ പടത്തിൻ്റെ ശരിക്കുമുള്ള ഒരു പിക്ചർ എൻ്റെ മനസ്സിലേക്ക് വന്നത്. കാരണം അത്രയ്ക്കും പറയാൻ ബാക്കി വെച്ച ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുന്ന ഒരു പടമാണ് ഈ പടത്തിൻ്റെ ലൊക്കേഷൻ. അതായത് ആ കുരങ്ങന്മാരുടെ ആ ഒരു കാട്, ആ ഒരു വീട്, ആ പശ്ചാത്തലമൊക്കെ വളരെ നന്നായിട്ട് അടിപൊളിയായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. പിന്നെ അവസാനം വരുമ്പോൾ എല്ലാം അറിഞ്ഞുകൊണ്ട് ഭാര്യയും ഈ ചച്ചുവിനെ അന്വേഷിച്ചിട്ടുള്ള, ഒരിക്കലും കിട്ടാത്ത മകനെ, മരണപ്പെട്ടു പോയ മകനെ അന്വേഷിച്ചു കൊണ്ടുള്ള യാത്ര തുടരുന്നു. അച്ഛൻ ആണ് യാത്ര, അതായത് അച്ഛൻ നമ്മുടെ ആസിഫ് അലി, അമ്മ ഓൾറെഡി മരിച്ചുപോയി. അപ്പോൾ രണ്ടാനമ്മ അല്ലെങ്കിൽ രണ്ടാമത്തെ ഭാര്യയും ആസിഫ് അലിയും കൂടെ ഒന്നും അറിയാതെ ആദ്യ ഭാര്യയുടെ ബ്രദറും ഇവരുടെ കൂടെ യാത്ര ചെയ്യുന്നു. അശോകൻ ഒരു പ്രധാന റോളിൽ വന്നിട്ടുണ്ട്, ഒരു പോലീസ് ഓഫീസറായിട്ട്. ഈ ഒരു അച്ഛൻ, ഇവരുടെ അച്ഛൻ വിജയരാഘവൻ്റെ കഥാപാത്രം, ഈ
ലീഗൽ ഡോക്യുമെന്റ്സ് എല്ലാം ഒരു സ്ഥലത്ത് പോയി കത്തിക്കുന്നുണ്ട്. അപ്പൊ ആ കത്തിക്കുമ്പോഴും ഈ സത്യം അറിയുന്ന ഒരേ ഒരാൾ ഒരുപക്ഷെ അസിഫലി ആയിരിക്കാം. കാരണം വിജയരാഘവൻ ഒരുപക്ഷെ മറന്നുപോയി കാണും. ഓരോ സമയത്തും ആ മറവി ഒന്ന് പുതുക്കാൻ വേണ്ടി, ഓരോ സമയത്തും പുതുതായിട്ട് കേൾക്കുന്ന കാര്യങ്ങൾ അറിയാൻ വേണ്ടി നമ്മുടെ ജഗദീഷിന്റെ കഥാപാത്രത്തിനടുത്ത് എത്തുന്നുണ്ട്. കാരണം ഓരോ പ്രാവശ്യം അദ്ദേഹം ചെല്ലുമ്പോഴും ആദ്യമായിട്ട് കേൾക്കുന്ന പോലെയാണെന്ന് ജഗദീഷിന്റെ കഥാപാത്രം ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പൊ ആ കത്തിച്ച സ്ഥലത്ത് നമ്മുടെ പോലീസായിട്ടുള്ള അശോകനെ വിളിച്ച് അവര് തിരക്കുന്നുണ്ട്. കാരണം ഈ പുറലോകം ആരും അറിയാതെ ഇവരുടെ ഉള്ളിൽ മാത്രം നിൽക്കുന്ന ഒരു സത്യമാണ് ഈ ഒരു ചച്ചുവിന്റെ മരണം. അപ്പോൾ ഈ ഒരു നമ്മുടെ ദൃശ്യത്തിൽ ഉള്ളതുപോലെ തന്നെ, ദൃശ്യത്തിലുള്ളെങ്കിൽ നമുക്ക് ആ ജോർജ് കുട്ടി എന്ന കഥാപാത്രത്തിന് അറിയാം ഈ ഒരു സംഭവം അറിയാം, വരുണിന്റെ മരണമൊക്കെ. പക്ഷെ ഇതിനകത്തുനിന്ന് വെച്ചാൽ ഇത് ചെയ്ത ആൾ ഓൾറെഡി മരിച്ചുപോയി, പിന്നെ ഇത് ഒളിപ്പിച്ചു വെച്ച ആൾക്കാണെങ്കിൽ ഓർമ്മയും ഇല്ല. അപ്പൊ ഇത് ആർക്കും അറിയില്ല, ആ ഒരു മൃതദേഹം ഒരു പക്ഷേ എവിടെയാണെന്ന് നമ്മൾ ഈ കണ്ടുകൊണ്ടുന്ന പ്രേക്ഷകനാണെങ്കിലും ഇതിന്റെ ഡയറക്ടർക്കാണെങ്കിലും ഒരു പക്ഷേ അറിയാത്ത ഒരവസ്ഥയായിരിക്കാം. അത് അങ്ങനെ തന്നെ നിൽക്കട്ടെ എന്നുള്ളതാണ്. ഈ സിനിമയിൽ ഒരു ചെറിയ മിസ്റ്റേക്ക് എൻ്റെ മനസ്സിൽ വന്നു. അതായത് വളരെ ചെറിയൊരു മിസ്റ്റേക്കാണ്, നമ്മുടെ KL 71 എന്ന് പറഞ്ഞാൽ നിലമ്പൂർ എൻ്റെ പ്രദേശത്തെ രജിസ്ട്രേഷനാണ്. KL 71 M വരെയാണ് ഇപ്പം 2024 ഈ സിനിമയിൽ നമ്മുടെ ആസിഫ് അലി ഉപയോഗിക്കുന്ന കാറിൻ്റെ നമ്പർ KL 71 S ആണ്. അതായത് ഇനിയും ഒരു 4-5 വർഷം കഴിഞ്ഞാലാണ് S ആകുന്നത്. ഒരു പക്ഷേ സിനിമയിലൊക്കെ ഇത്തരത്തിലുള്ള രജിസ്ട്രേഷൻ നമ്പർ ഒറിജിനലായിട്ട് കൊടുക്കാൻ സാധ്യതയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടായിരിക്കും KL 71 S എന്ന് കൊടുത്തത്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു സിനിമയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ തീർച്ചയായിട്ടും ഈ സിനിമ കണ്ടിട്ടില്ലെങ്കിൽ ഒന്നും കൂടെ കാണുക. എനിക്ക് ഈ സിനിമ രണ്ടാമത് കാണുമ്പോൾ പുതിയ കാര്യങ്ങൾ, പുതിയൊരു സിനിമ കാണുന്നത് പോലെ ഉള്ള അനുഭവമാണ് എനിക്ക് ഉണ്ടായത്. കാരണം ഈ സിനിമ അത്രയ്ക്ക് നമ്മുടെ മനസ്സിൽ തട്ടിയ സിനിമയായിരുന്നു. അപ്പോൾ എനിക്ക് ഈ സിനിമ വളരെയധികം ഇഷ്ടപ്പെട്ടു. ഈ അടുത്ത് കണ്ടതിൽ ഏറ്റവും നല്ലൊരു സിനിമയായിരുന്നു. അപ്പം നിങ്ങൾ ഇനി ആരെങ്കിലും കാണാൻ ബാക്കിയുണ്ടെങ്കിൽ ഈ സിനിമ നിങ്ങൾ മുഴുവനായിട്ടും കാണുക. സോ താങ്ക് യു, ഇത്രേ ഉള്ളൂ. ഓൾ ദ ബെസ്റ്റ്.